ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കാപ്പാട തീരദേശ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. രണ്ടര വർഷം മുൻപുണ്ടായ ശക്തമായ മഴയിലുണ്ടായ കടലാക്രമണത്തിലാണ് ഈ റോഡ് തകർന്നത്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ച് ആയതോടെ നാട്ടുകാരും വിദേശികളുമായി നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ടെങ്കിലും റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. രണ്ടു വർഷം മുൻപാണ് ശക്തമായ കടലാക്രമണത്തിൽ കാപ്പാട് കൊയിലാണ്ടി തീരദേശപാത തകർന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ കടലാക്രമണത്തിൽ റോഡിൻ്റെ ശേഷിച്ച ഭാഗവും കടലെടുത്തതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ദേശീയപാതയിൽ തിരുവങ്ങൂരിനും കൊയിലാണ്ടിക്കുമിടയിൽ വാഹന ഗതാഗതത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ ഈ റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. വലിയ മങ്ങാട് ക്ഷേത്രത്തിന് സമീപം എഴുകുടിക്കൽ വളപ്പിൽ ഭാഗം കവലാട് ബീച്ച് തുവക്കോട് വളവ എന്നിവിടങ്ങളിലെല്ലാം റോഡ് തകർന്നിരിക്കുകയാണ്. രണ്ടര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു പ്രാവശ്യം അങ്ങനെ ഇതെല്ലാം വലിയ കത്തറെല്ലാം വന്നിട്ട് ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തതാണ് കുറച്ച് ഒരു ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള അതിനുശേഷം ഇതിപ്പോൾ രണ്ടാമത് ഇപ്പോൾ അടുത്ത് വന്നതാണ്. ഇവിടെ ശരിയാവുന്നില്ല. അതായത് ആ ഭാഗത്തൊക്കെ വലിയ റൗണ്ടായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് ആദ്യം കടലെടുത്ത സമയത്ത് തന്നെ ഇവിടെ എല്ലാവരും മന്ത്രിയും കലക്ടറും എം എൽ എയും എം എൽ എയൊക്കെ പറഞ്ഞു പല പ്രാവശ്യവും വന്നതാണ്. എല്ലാവർക്കും ഇവിടെ തന്നെ ഉള്ള ആളാണല്ലോ. മന്ത്രിയും കലക്ടറും സുയാസും മന്ത്രിയെല്ലാം വന്നു പോയതാണ്. ഉടനെ ശരിയാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞു വെച്ചാൽ ഏത് വകുപ്പ് എന്നുള്ള പ്രശ്നമൊന്നുമില്ല, ഇത് ശരിയായിരിക്കും മഴ കഴിഞ്ഞോട്ടെ അപ്പോൾ ശരിയാവുമെന്നൊക്കെ പറഞ്ഞതാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കുറച്ച് ഒരു ഇല്ലാണ്ടി ആ ഭാഗത്ത് വരെ ഇത്ര ഇതില്ല. ബൈക്കിലെല്ലാം പോവാം ആ രൂപത്തിലാണ്. ഇവിടെ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ മന്ത്രിമാരെല്ലാം കണ്ട് കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, ചെയ്യാ ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൂറിസം മന്ത്രിയും എം എൽ എയും സ്ഥലം സന്ദർശിക്കുകയും പെട്ടെന്ന് തന്നെ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കൊല്ലം പാറപ്പള്ളി മുതൽ കാപ്പാട് വരെ കടലാക്രമണം ഇപ്പോൾ ശക്തമാണ്. തീരപ്രദേശത്ത് ജീവിക്കുന്നവരും വലിയ ആശങ്കയിലാണ്. പുലിമുട്ടുകളുടെ ശ്രേണി നിർമ്മിച്ചാൽ മാത്രമേ എല്ലാ വർഷവും സംഭവിക്കുന്ന കടലേറ്റത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ. കടൽ ഭിത്തി ബലപ്പെടുത്തിയത് കൊണ്ട് മാത്രം കടലേറ്റം തടയാനാവില്ല. കൊയിലാണ്ടി ഹാർബറിൻ്റെ ഭാഗമായി പുലിമുട്ട നിർമ്മിച്ചതിനാൽ ഹാർബറിൻ്റെ തെക്ക് ഭാഗത്ത് കടലേറ്റം കുറവാണ്. സമാന രീതിയിൽ ശേഷിക്കുന്ന ഭാഗങ്ങളിലും ചെറിയ പുലിമുട്ടുകൾ നിർമ്മിച്ചാൽ കടലേറ്റത്തിൻ്റെ ശക്തി കുറയുകയും റോഡിൻ്റെ തകർച്ച ഇല്ലാതാവുകയും ചെയ്യും. ഈ പ്രദേശത്ത് പുലിമുട്ടുകൾ സ്ഥാപിക്കണമെന്നതാണ് തീരദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കോഴിക്കോട്.